hi hello welcome to english bibliotheca it's me sujita shivadas today we are going to discuss the poem the emperor of ice cream by an american modernist poet Wallace stevens he had three periods in his poetic career and he won the pulitzer prize for poetry in 1955. Uh, he had three volume of poems in his credit that were ideas of order the Man with the Blue Guitar Parts of a World. His best known poems are The Auroras of Autumn, Anecdote of the Jail, Sunday Morning, The Snowman, 13 Ways of Looking at a Blackbird. So, here now we are discussing one of his famous poems, The Empire of Ice Cream. This poem is notoriously ambiguous, confusing, or പെർപ്ലാക്സിങ് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിലാണ് ദ എം ഓഫ് ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലരും നമ്മളുടെ മനസ്സിലേക്ക് ഈ ഒരു പോയം എന്തിനെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ നല്ല ഫുഡിനെ കുറിച്ചായിരിക്കും എന്നുള്ള ചിന്തയിലായിരിക്കും പലരും ഈ പോയം വായിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു രീതിയിലായിരിക്കും പക്ഷേ ഈ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരർത്ഥമല്ല ഒരു ഇൻറ്റർപ്രിറ്റേഷൻ അല്ല കിട്ടുക ഒരുപാട് ഒരു പല തരത്തിൽ നമുക്കത് ഇൻ്റർപ്രിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ വാക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പല അർത്ഥങ്ങൾ കാണാൻ കഴിയും അതിനെയാണ് പറയുന്നത് ആംബിഗ്വേസ് ഈ പോയം ഒരു തവണ വായിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് തവണ വായിക്കുമ്പോഴൊന്നും ഈ പോയത്തിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുള്ള ഓരോ ലൈൻസും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പോയിൻറ്റ് എന്താണോ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് ആ ഒരു ഐഡിയ റീഡറുടെ മനസ്സിൽ വന്നാൽ മാത്രമേ ഈ ലൈൻസ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ കണക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പോയം വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോയാണ് അതിനെ അതിൻ്റെ ഐഡിയ എന്താണ് അതിൻ്റെ തീം ആൻഡ് ത്രെഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് മീനിങ് നമുക്ക് കൺസീവ് ചെയ്യാൻ കഴിയുള്ളൂ അത് അങ്ങനെ ആ ത്രെഡ് കിട്ടിയാലും ആ ഒരു തീം നമുക്ക് മനസ്സിലായാലും ആ തീമിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഒരുപാട് എൻറ്റർപ്രിറ്റേഷൻ കിട്ടും കാരണം അദ്ദേഹത്തിൻ്റെ വേർഡ് കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ സോ നമുക്ക് ഈ ഡീൽ പോയൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം വാലി സ്റ്റീവൻസ് എന്താണ് നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അപ്പോൾ ദിസ് പോം ഓപ്പൻസ് വിത്ത് ഇൻക്രേറ്റീവ് വോയ്സ് സ്പീക്കേഴ്സ് ഇൻസ്ട്രക്ഷൻ ടു സം വൺ പക്ഷേ സ്പീക്കറുടെ ഇൻസ്ട്രക്ഷനൊക്കെയാണ് പക്ഷേ ഇതിൽ റിവീൽ ചെയ്യുന്നില്ല സ്പീക്കർ ആരാണെന്ന് റിവീൽ ചെയ്യുന്നില്ല നെറേറ്റർ ആരാണെന്ന് റിവീൽ ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം ഹി അപ്പിയേഴ്സ് ടു സ്പീക്ക് ഫ്രം ഡിസ്റ്റൻറ്റ് ഒരു ഒംനി ആയിരിക്കാം ഓംനി പറഞ്ഞു കഴിഞ്ഞാൽ സർവജ്ഞാനി നമ്മൾ ഓൾ മൈറ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഓംനി ഇമ്പോർട്ടൻറ്റ് ഓംനി സൈൻഡ് പ്രസൻറ്റ് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം ഓംനിപ്പോ പോട്ടാൻ്റെ സർവ്വശക്തനായ ഓംനിപ്രസൻ്റെ സർവ്വവ്യാപി ഓംനിസാൻ്റെ സർവജ്ഞാനി അപ്പോൾ ഇതിൽ നമുക്ക് ഓംനിസാൻ്റെ ആയിട്ടുള്ള ഒരാൾ ആരെയോ ഇൻസ്ട്രക്ട് ചെയ്യുക ആ ഫിനറൽ ഫിനറൽസിനിങ്ങനെ ആരെയോ ഇൻസ്ട്രക്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു വോയിസ് ആണ് നമുക്ക് ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് കിട്ടണത് ആ ഫസ്റ്റ് സ്റ്റാൻഡെയിൽ കോൾ ദ റോൾ ഓഫ് ബിഗ് സി ഗാസ് ദ മെസ്കുലാർ വൺ ആൻഡ് ബിഡ് ഹിം വിപ് ഇൻ കിച്ചൺ കാപ്സ് കെൻ ഗിഫ്സ് ആൻഡ് കഡ്സ് ലെറ്റ് ദ ഇൻ ദഞ്ചേഴ്സ് ഡൗൺ യൂസ്ഡ് ടു വേർ

ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തോന്നാം ഫിനറൽ സെർമണി എങ്ങനെയാണ് ഈ ഐസ്ക്രീം ഇത് തമ്മിൽ ഒരു എങ്ങനെയത് യോജിച്ച് പോവാണ് ഇതൊരു കൾച്ചറാണ് അല്ലെങ്കിൽ ഒരു ട്രഡീഷനാണ് ഹിസ്പാനിക് ട്രഡീഷൻ എന്ന് പറയും അപ്പോൾ ആ ഒരു ഫിനറൽ സെറിമണിയിൽ നടക്കുന്ന മിക്ക മിഡ് വെയിസ്റ്റ് കമ്മ്യൂണിറ്റിയിലും കാണപ്പെടുന്ന ഒരു ട്രഡീഷനാണ് ഈ ഫിനറൽ സെറിമണിയുടെ മുൻപ് അതായത് ക്രിമേഷന് മുൻപ് അവരെല്ലാവർക്കും ഇങ്ങനെ ഐസ്ക്രീം നൽകും അപ്പോൾ ഈ ഇതിന് വേണ്ടിയിട്ട് റെസിപ്പീസ് തന്നെ അവിടെ വളരെ ഫേമസ് ആണ് ഫ്യൂണറൽ കേക്ക് കേക്ക് റെസിപ്പീസ് ഫ്യൂണറൽ സാൻഡ്വിച്ച് ഐസ്ക്രീംസ് ക്രീംസ് ഇതെല്ലാം വെറൈറ്റിയാണ് അവിടെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആചാരം നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൺസീവ് ചെയ്യാൻ പറ്റില്ല ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഫിനറൽ സെറിമണിയിൽ അല്ലെങ്കിൽ ഒരു സംസ്കാര ചടങ്ങിൽ പെട്ടെന്ന് ഒരു ഐസ്ക്രീം കൊടുത്തു കൊടുക്കുക അല്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അരോചകമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഈ സ്റ്റാൻസേൽ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ക്വാൻകി വിസ് ആൻഡ് കെറ്റ്സ് ക്വൻകി വിസൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതികാമിയായ അല്ലെങ്കിൽ ഓവർ സെൻഷസ് ആയിട്ടുള്ള ഒരുപാട് സെൻഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും സ്വാധീനിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ന് പറയാം അതുപോലെ തന്നെ കേട് കേട് പറഞ്ഞാൽ എന്താ തൈര എന്ന അർത്ഥം ഇതിന് കേടിനെ നമുക്ക് ഒരുപാട് അർത്ഥങ്ങളിവിടെ കൊണ്ടുവരാം കേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് പാർട്ടും ഉണ്ടായിരിക്കും വാട്ടറി പാർട്ടും ഉണ്ടായിരിക്കും അപ്പോൾ സോളിഡ് പാർട്ട് ഇതൊരു ലൈഫായിട്ട് നമുക്ക് കണക്കുകൂട്ടാം ഈ കേഡ് എന്നുള്ളത് സോളിഡ് പാർട്ടിനെ നമുക്ക് നമ്മുടെ സോറോസായിട്ട് കണക്കുകൂട്ടാം അതേപോലെ തന്നെ വാട്ടറി പാർട്ടിനെ നമ്മുടെ പീസ്ഫുൾ മൊമെൻ്റ്സ് നമ്മുടെ ലൈഫിലുള്ള പ്ലീസ് പീസ്ഫുൾ മൊമെൻറ്റ്സ് ആയിട്ട് കണക്കുകൂട്ടാം അപ്പോൾ നമ്മുടെ ഈ കേഡിനെ ഫുൾ ആയിട്ട് നമുക്കൊരു ഇമേജ് കൊണ്ടുവരാണെങ്കിൽ ഒരു ലൈഫ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഒരു പേഴ്സൻ്റെ ലൈഫായിട്ട് നമുക്കത് സിംപിളൈസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ കേടിനെ കേട് നിന്ന് മാറ്റി നമുക്ക് പാൽപ്പാടാ എന്നുള്ള രീതിയിൽ എടുക്കാം അതായത് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേടില് പാലിൽ പാലിലുണ്ടാക്കുക കണ്ടൻസ്ഡ് മിൽക്കിലാണ് കൂടുതലായിട്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് തൈര് എന്നുള്ള ഒരു ഇത് മാറ്റിയിട്ട് പാൽപ്പാടാ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ വേറൊരു ഇൻറ്റർപ്രിറ്റേഷൻ കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബീറ്റ് ചെയ്യുക ഒരുപാട് ബീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പതഞ്ഞ് പൊന്തി നല്ല രീതിയിലുള്ള ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ബീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ കേട് നമ്മൾ കേടിനെ ഒരു ലൈഫായിട്ട് സിംപ്ലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബീറ്റിങ് വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷൻസ് വരുന്നുണ്ട് നമ്മൾക്ക് ഒരുപാട് ഫേസ് ചെയ്യേണ്ട ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് അതിനെയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഇതെല്ലാം മറികടന്ന് പോയാൽ മാത്രമേ നല്ല രീതിയിലൊരു ഐസ്ക്രീം കിട്ടുള്ളൂ അതായത് നല്ല രീതിയിലൊരു ജീവിതം നമുക്ക് കിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ ആസ്വദിക്കാനുള്ള രീതിയിൽ നമ്മുടെ ജീവിതം നമുക്ക് തയ്യാറായി കിട്ടുകയുള്ളൂ അങ്ങനെ നമുക്കിതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാം അങ്ങനെ അദ്ദേഹത്തിനെ ഐസ്ക്രീം വിപ്പ് ചെയ്യാൻ പറഞ്ഞയച്ചു ദെൻ നെക്സ്റ്റ് വരുന്ന വാക്കാണ് വെഞ്ചസ് വെഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു അർക്കായക് വേർഡാണ് അതായത് മുൻപ് പഴയതായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വേർഡാണ് വെഞ്ചസ് വെഞ്ചസ് മീനിങ് എന്താണ് ഗേൾ ഗേൾസ് സെർവൻ്റ് അല്ലെങ്കിൽ ഒരു ഗേൾ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ഗേൾ എന്നെ പറയുന്ന പേരാണ് നമ്മൾ വെഞ്ച് എന്നുള്ളത് ഇവിടെ എന്ത് മീനിങ് നമുക്ക് എടുക്കാം വെഞ്ചസ് ആ ഡൗരൽ ഇൻ സച്ച് ഡ്രസ് അതായത് അവരുടേതായിട്ടുള്ള സാധാരണ അവർ ഉപയോഗിക്കുന്ന വെയർ ചെയ്യുന്ന ഡ്രസ്സിൽ അവർ നടക്കാൻ അതിനെ അലഞ്ഞ് തിരിഞ്ഞടക്കാം അല്ലെങ്കിൽ അവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദെൻ നമുക്ക് ഇതിനെ ഏത് രീതിയിൽ എടുക്കണം എന്ന് അടുത്ത ലൈനിൽ നമുക്ക് മനസ്സിലാവും കാരണം ആൻഡ് ലെറ്റ് ദ ബോയ്സ് അതായത് അവിടെ ബോയ്സ് എന്ന റെഫർ ചെയ്യണ അപ്പോൾ ഇതിന് മുൻപത്തെ വേർഡ് നമുക്ക് എടുക്കേണ്ടത് ഗേൾ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി പ്രോസ്റ്റിറ്റ്യൂട്ട് വേണ്ട അതേപോലെ സെർവൻ്റ് വേണ്ട അപ്രോപ്രിയേറ്റ് ഗേൾ ഒന്നും വേണ്ട ഗേൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അവരെ എന്താ പറയണേ ബോയ്സ് ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഫ്ലവേഴ്സ് ലാസ്റ്റ് മന്ത് ന്യൂസ് പേപ്പേഴ്സിലാണ് അവർ കൊണ്ടുവരുന്നത് ബ്രിങ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് ആണെ അപ്പോൾ അവർ പൊതിഞ്ഞ് കൊണ്ടുവരുന്ന എന്തിലാ ന്യൂസ് പേപ്പറിലാണ് ന്യൂസ് പേപ്പർ പ്രത്യേകതയുണ്ട് ലാസ്റ്റ് മന്തിലെ ന്യൂസ് പേപ്പറാണ് ലാസ്റ്റ് മന്തിലെ ന്യൂസ് പേപ്പർ റെഫർ ചെയ്യുന്നത് പാസ്റ്റ് മൊമെൻറ്റ്സ് അതേപോലെ ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് ഇൻഡിക്കേറ്റിംഗ് പ്രസൻറ്റ് ടൈം അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിനെയാണ് അവിടെ ഫ്രഷ് ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് ലാസ്റ്റ് മന്ത്ലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഫ്ലവേഴ്സിനൊരു ബേസോ അതുപോലെ ഒന്നും അവിടെ നൽകുന്നില്ല അവിടെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പാസ്റ്റും പ്രസൻറ്റും അവിടെ കണക്ട് ചെയ്യാം ആ രീതിയിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഒരു ഫേസ് പോലും ഇല്ലാതെ അവർ ഇവരും ന്യൂസ് പേപ്പറിലാണ് പൊതിഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ അതെ അങ്ങനെ അവർക്ക് ആ വെയ്സ് വാങ്ങാനുള്ള ഒരു പൈസ കയ്യിലില്ലാത്ത ആ ഒരു സമൂഹത്തിനെ പറ്റി നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ കൊണ്ടുവരാം പിന്നെ ഇവരെ ഈ ഫ്ലവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ട് എന്തിനാണ് കൊണ്ടുവരുന്നത് ഇത് ഈ ഗേൾസിന് കൊടുക്കാനാണോ അതോ ഇനി ഈ ഡെഡ് ബോഡിയുടെ മേലെ വെക്കാനാണോ അതുമല്ല ഈ ഡെഡ് ബോഡിയിൽ മോൺ ചെയ്യുന്ന ഒരുപാട് മോണേഴ്സ് ഉണ്ട് അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലവ്ഡ് വൺസ് ആയിരിക്കാം അവർക്ക് കൊടുക്കാനാണോ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോയ്സ് കൊണ്ടുവരുന്നത് ഇതിൽ ക്ലിയർ ചെയ്യുന്നില്ല Then, this stanza last line. The only emperor is emperor of ice cream. This is the last one. Next to stanza. Take from the dresser of deal, lacking the three glass knobs, that sheet on which she embroidered fantail ones, and spread it so as to cover her face. If her horny feet protrude, they come to show how cold she is and dumb. Let the lamp affix its beam. The only emperor is the emperor of ice cream. ഈ സ്റ്റാൻസിൽ പറയുന്ന ടേക്ക് ഫ്രം ദ ഡെസ് ഡ്രസ്സർ ഓഫ് ഡീൽ ഡീൽ ഈ ചീപ്പസ്റ്റ് വുഡ് അല്ലെങ്കിൽ ഒരു പൈൻ വുഡ് പൈൻ വുഡ് ഉണ്ടാക്കിയ ഡ്രസ്സർ ഡ്രസ്സർ മീൻസ് കബോർഡ് എടുക്കാം ആ കബോർഡിൽ നിന്ന് ലാക്കിങ് ദ ത്രീ ഗ്ലാസ് നോബ്സ് അവിടെ പറയുന്ന ആ കബോർഡിനെ ട്രൈ ചെയ്യുകയാണ് ഗ്ലാസ് നോപ്സൊക്കെ പോയാൽ നമ്മൾ ഫർണിച്ചർ കടയിലൊന്നല്ലല്ലോ നല്ലല്ലോ പോയിരിക്കണം ഒരു വീട്ടിലല്ലേ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് ആ വീട്ടിൽ അങ്ങനെ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു കബോർഡൊന്നും വാങ്ങി വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പൈസ ഉണ്ടായിരിക്കില്ല ആ രീതിയിലായിരിക്കും നേരത്തെ പറഞ്ഞാൽ ആ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന ആ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം അത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് അതിൽ നിന്ന് ദാറ്റ് ഷീറ്റ് ഓൺ വിച്ച് ഷീ എംബ്രോയിഡ് ഫാൻ ടൈൽസ് മനസ്സാണ് അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എംബ്രോയ്ഡ് ഫാൻ ടൈൽസ് എടുക്കുകയാണ് അതായത് ഒരു ഒരു തുണി അവരെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഡെഡ് ബോഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുക്കണം ആ തുണിയുടെ പ്രത്യേകത എനിക്ക് പറയുന്നത് ഷീ മോൺ വിച്ച് ഷീ എംബ്രോയ്ഡേഡ് ഫാൻ ടൈൽസ് അതായത് നമ്മളെ എല്ലാം അമ്പരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ അവർ ഒരു എന്നോ ഒരു കാലത്ത് എംബ്രോയിഡറി ചെയ്ത് വെച്ചിരുന്നു അതായത് നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളൈസ് ചെയ്യാം ഹെർ അറ്റംപ്റ്റ് ടു ഗെയിൻ റെ റെക്കഗ്നീഷൻ ത്രൂ എൻ ആർട്ടിസ്റ്റിക് എൻറ്റോവർ അല്ലെങ്കിൽ അവർ ഈ രീതിയിലെങ്കിലും ഒന്ന് ഫേമസ് ആവാൻ അല്ലെങ്കിൽ അവർക്ക് റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എന്ന് നമുക്ക് ആ ഒരു ക്ലോത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ പറയുന്ന ഫാൻറ്റൈൽസ് ഫാൻറ്റൈൽസ് ഒരുപാട് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള രൂപങ്ങൾ വരച്ചിരുന്നു ചിലപ്പോൾ പാരറ്റ്സിൻ്റെ ആയിരിക്കാം പി കോക്സിൻ്റെ ആയിരിക്കാം പി ജി ഉണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഗോഡസസ് ഒരുപാട് ദൈവങ്ങളുടെ ചിത്രങ്ങളായിരിക്കാം വരച്ചിരിക്കും പക്ഷെ എന്തായാലും എല്ലാം കണ്ണ് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവർ അതിൽ ആർ വർക്ക് ചെയ്തിരുന്നത് എനിവേ ദിസ് ക്ലോത്ത് കവർഡ് ഹെർ ഫേസ് അതായത് അവളുടെ കപ്പ് മുഖം എല്ലാം മൂടി ബട്ട് ഈ ഫെർ ഹോണി ഫീറ്റ് കം ടു ഷോ ഹൗ കൊൾ ഷീസ് പക്ഷേ അവളുടെ ഫേസ് മൂടാൻ കഴിഞ്ഞു ഈ ഒരു ക്ലോത്തിന് പക്ഷേ കാല് മൂടാൻ കഴിഞ്ഞില്ല കാരണം അത്രയും നീളമേ ഉള്ളൂ അത്രയും ചെറിയൊരു ക്ലോത്തായിരുന്നു അത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഇതിലൊക്കെ നമുക്ക് പോയത് കാണിച്ചു തരുന്നത് അപ്പോൾ അവളുടെ ഫേസ് കവർ ചെയ്തു ദെൻ അവരുടെ കാല് പുറത്ത് കാണുകയാണ് ഹോണി ഫിട്രോഡ് അതായത് അവരുടെ കാലിൽ നിന്ന് നമുക്ക് അതൊരിക്കലും തെറ്റായിട്ട് അതൊരു കമ്മിയായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് അവർക്ക് തോന്നുന്നില്ല അവരുടെ കാല് കാണുന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി കാണുമ്പോഴെങ്കിലും ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കിക്കോട്ടെ ഇതൊരു ഡെഡ് ബോഡിയാണെന്നും അതേപോലെ തന്നെ അവരുടെ കാല് ഇത്രയും വിറങ്ങലിച്ചിട്ടുണ്ട് അത്രയും കോൾഡ് ആണ് അവരെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നാണ് അവരുദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ജീവിതം എല്ലാം നമീഷുകയാണ് അവർ മരിച്ചു എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്നലെ വരെ നല്ല രീതിയിൽ നടന്നിരുന്ന അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിരുന്നൊരു സ്ത്രീ പെട്ടെന്ന് മരിച്ചു പോയിരിക്കായിരിക്കാം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് ഉൾക്കൊള്ളാനാവുന്ന തരത്തിലാണ് അവർ ഫേസ് എല്ലാം മുഖം കവർ ചെയ്തിട്ട് ഡെഡ് ബോഡീനെ കവർ ചെയ്തിരിക്കുന്നത് എന്നാണ് പോയറ്റ് പറയുന്നത് ദെൻ ഹി യൂസ വേർഡ് ഡംബ് ഡമ്പ് മീൻസ് സംസാരിക്കാൻ കഴിയാത്ത ഊമാ എന്നൊക്കെ പറയാം ഇവിടെ ഡമ്പെന്ന് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡിക്ക് ഇനി ഒരിക്കലും ഇനി ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം അവരുടെ സെൻഷൽ പ്ലഷേഴ്സ് എല്ലാം അൻ ആക്റ്റീവായി അതുകൊണ്ട് തന്നെ അവർക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല നമുക്ക് റെസ്പോൺസ് ഒരാളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിലൂടെയാണ് നമ്മുടെ വായിലൂടെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഫീലിങ്സ് എല്ലാം റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈമറി ഓർഗൻ നമ്മുടെ വായാണ് അത് കാരണമാണ് ഇവിടെ പോയറ്റ ഡ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ എല്ലാം ഒരു ഡെഡ് ബോഡി ഒരു ഫ്യൂണറൽ സെറിമണിയിൽ എന്തെല്ലാം നടക്കുന്നു ആ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഇദ്ദേഹം ഇവിടെ പോർട്രേ ചെയ്താണ് ചെയ്യിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ലൈൻ ലാസ്റ്റ് ലൈനിന് ഒരുപാട് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ദ ഓൺലി എംബ്രോസ് ദ എംബ്രോ ഓഫ് ഐസ് ക്രീം ഇവിടെ ഐസ്ക്രീമിനെ നമ്മൾ കേഡിനെ പറഞ്ഞ പോലെ ഐസ്ക്രീമിനെ നമ്മുടെ ലൈഫായിട്ട് എടുക്കാം പെട്ടെന്ന് മെൽറ്റ് ആയി പോകുമല്ലേ ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും വേണമെങ്കിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം ഐസ്ക്രീം വേണമെങ്കിൽ ആസ്വദിച്ച് കഴിക്കാം പക്ഷേ നമുക്ക് കുറച്ച് നെയ്റ്റ് ചെയ്യാനോ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടോ സമയം തരില്ല അത് പെട്ടെന്ന് മെൽറ്റായി പോകും അതുകൊണ്ട് തന്നെ ഇവിടെ ഐസ്ക്രീമിനെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുകയാണ് നമുക്ക് വേണമെങ്കിൽ ആസ്വദിച്ച് കഴിക്കാം അത് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ബീറ്റ് ചെയ്തിട്ട് വീറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് നല്ല രീതിയിലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ ആസ്വദിച്ച് കഴിക്കാം അതുമല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു സമയം അല്ലെങ്കിൽ നല്ലൊരു പ്ലീസ്ഫുൾ മൊമെൻ്റ് വരും എന്നുള്ള രീതിയിൽ ഇനിയും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ എന്തായിരിക്കും സ്ഥിതി പെട്ടെന്നായിരിക്കും മരണം എന്നുള്ളത് നമ്മളെ കടന്നു വരിക സോ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കുക അതായത് നമ്മൾ മാക്സിമം നമ്മളുടെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ഫ്രേസ് ആണ് ലാറ്റ് ദ ലാം എഫിക്സ് ഇറ്റ്സ് ബീം അതായത് ലാംപ് ലാംപ് മീൻസ് ലൈറ്റ് അവിടെ ലാമ്പ് അടുത്ത് തന്നെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ലാമ്പ് എന്തിനാ മരിച്ച ആൾക്ക് ലാമ്പിൻ്റെ ആവശ്യമില്ല ലൈറ്റിൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് കാണാൻ കഴിയില്ല അവരുടെ സെൻസസ് എല്ലാം ഡെഡായി എന്ന് പറഞ്ഞു ഇവിടെ ലാമ്പ് എന്തിനാ അതായത് ജീവിച്ചിരിക്കുന്നവർക്കാണ് ലൈറ്റിൻ്റെ ആവശ്യം അപ്പോൾ ഇനിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് പോലെ ലാറ്റ് ദ ലാംപ് എഫിക്സ് ഇറ്റ്സ് ബീം നമ്മുടെ ലൈഫ് നമ്മളായിട്ട് തന്നെ നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുക അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് ഇനി നാളെ ഒരു ദിവസം വരും അല്ലെങ്കിൽ ഇനിയും നല്ല ദിവസം വരും എന്നുള്ളത് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് ഇപ്പം കിട്ടിയ സമയം നമ്മൾ ജീവിച്ച് തീർക്കുക ലൈഫ് ഈസ് ഓൾവേസ് എഫ്മൽ ക്ഷണികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് എപ്പോഴാണ് എങ്ങനെ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത് പോയറ്റ് ഒരുപാട് തീംസ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട് മെയിൻ തീം ഇതാണ് ലൈഫും അതേപോലെ ഡെത്തും അതിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതം ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും രണ്ടിനെ കുറിച്ചും ഇദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട് എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പോയാൽ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത് ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് അടുത്തുള്ള ആ ബെല്ലൈക്കണും ആ ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷനും ഇനാബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്